അത് മറ്റൊരാൾ കാണുവാനും അത് മനസ്സിലാക്കുവാനുമുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നിസ്കരിക്കുമ്പോൾ മറ്റൊരാൾ കാണും, ഖുർആൻ പാരായണം നടത്താനും മറ്റൊരാൾക്ക് അത് കാണാനും മനസ്സിലാക്കാനും കഴിയും. നമ്മൾ സംഭാവന ചെയ്യുകയാണ്, ഒരു സ്വതക്ക ചെയ്യുകയാണെങ്കിൽ, ഒരു പക്ഷെ മറ്റൊരു കാണുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് സംഭാവന ചെയ്യുകയാണ്. ഏതൊരു വിഭാഗത്തെ എടുത്ത് നോക്കിയാലും മറ്റുള്ളവർക്ക് നോക്കി മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പരിശുദ്ധ നോമ്പിന് അതിൽ നിന്നൊക്കെ വ്യത്യാസമാകുന്നത്, പരിശുദ്ധമായ നോമ്പ് അതിൽ നിന്നൊക്കെ വ്യത്യാസമുള്ള ഒരു വിഭാഗത്താണ്. അഥവാ അതൊരാൾ പറഞ്ഞാൽ തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞാല് അയാൾ നോമ്പുകാരനാണെന്ന് മറ്റാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലക്ക് നോമ്പ് വേറിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗത്താണ് ആ നിലക്ക് നോമ്പ് എന്ന് ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ റിപ്പോർട്ടിന് ഹദീസ് കാണാം. അനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന റബ്ബകും യഖൂലു കുല്ലു ഹസനത്തിൻ ബിഅശ്രി അംസാലിഹ ഇലാ സബ്അ മിഅത്തി ദഅഫി. ഏതൊരു അമലിനും അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ നിലക്ക് നല്ല പ്രതിഫലം, അതിന് നൂറിരട്ടിയോളം പ്രതിഫലം വരെ അള്ളാഹു നൽകിയേക്കാം. വസ്വമു ലി വ അന അജ്സി ബിഹി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുസിയായ ഹദീസിലൂടെ പറയാം. വസ്വമു ലി, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹു വേറെടുത്തി പറയണം. അല്ലാത്ത ഇബാദത്തുകൾ അള്ളാഹുക്ക് ഇല്ലാത്തതാണ്, അള്ളാഹുക്ക് ഉള്ളത് തന്നെയാണ്. അള്ളാഹുക്ക് ഇല്ലാത്തതെല്ലാം എന്ന് പറയാൻ കഴിയൂല. പക്ഷെ അതൊക്കെ ലോകമാന്യം വന്നു പോയേക്കാം. അതാണ് ആശയത്തിന്റെ ഉദ്ദേശം. ഒരാൾ കാണുമ്പോൾ ഇപ്പം നമ്മുടെ ഉള്ളിൽ അറിയാതെ വന്നു പോയേക്കാം. എന്നാൾ കാണുന്നുണ്ട്, ഇപ്പം നമ്മൾ നിഷ്കാരത്തിന് ഉഷാറങ്ങൾ കൂടും. ഒരാൾ നോക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ അത് ഷെയ്ത്താന്റെ പ്രേരണയാണ്. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. മറ്റൊരു ചിന്തയും ഒരു ബാധത്തിന്റെ ഇടയിൽ നമുക്ക് വരാൻ പാടില്ല, അത് നമ്മൾ മെയിൻ്റെ ചെയ്യാൻ പാടില്ല. അപ്പോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നോമ്പ്. അള്ളാഹു തആല പറയാൻ വസ്വമു ലീ, അത് എനിക്കുള്ള പ്രത്യേകമായ ഇബാദത്താണ്. വഅന അജ്സി ബിഹി, അതുകൊണ്ട് തന്നെ അതിന് കണക്കില്ലാത്ത പ്രതിഫലം ഞാൻ നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് കാണാം, വസ്വമു ജന്നത്തുൻ മിനന്നാർ, നോമ്പ് അത് നരകത്തെ തൊട്ട് അതിൻ്റെ അടിമയേക്കാക്കുന്ന ഒരു പരിചയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് ഉണർത്തുകയാണ്. കാരണം ഒരു വ്യക്തിക്ക് അവൻ മറഞ്ഞു നിന്നുകൊണ്ട് അവന് വേണമെങ്കിൽ അവന് വെള്ളം കുടിക്കുകയോ ശക്തമായ ദാഹം ഏറ്റുകൊണ്ടാണ് നമ്മളൊക്കെ നോമ്പെടുക്കുന്നത്. ഒരു വ്യക്തി മറഞ്ഞു നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ വീടിൻ്റെ റൂമിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഒരാളും അറിയാൻ പോകുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിനോടുള്ള ആ സമർപ്പണമാണ് പരിശുദ്ധ നോമ്പിലൂടെയൊക്കെ നമുക്ക് കാണിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നോമ്പിന് ശക്തമായ പ്രതിഫലമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുതന്നെ ഹദീസിന്റെ മറ്റൊരു വിശദീകരണത്തിന് കാണാൻ കഴിയും. ഖാല റബ്ബുകും അബ്ദി തറക ശഖവതഹു വതആമഹു വശറാബഹു ഇബ്തിഗാഅ മർളാതി, തന്റെ അടിമ ഭക്ഷണവും അവന്റെ വികാരങ്ങളും അവന്റെ കുടിയും എല്ലാം അള്ളാഹു എന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഒഴിവാക്കുന്നത്. മറ്റൊരു വിശദീകരണം, അതുകൊണ്ട് നോമ്പ് എനിക്കുള്ളത് തന്നെയാണ്, അതിലൊരാൾക്കും പങ്കുണ്ടാവും. അവൻ അത് പറഞ്ഞാലല്ലാതെ മറ്റൊരാൾക്ക് പറഞ്ഞ് സൂചിപ്പിച്ചാൽ മാത്രമേ നോമ്പുകാരനാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നോമ്പിന് വലിയ പ്രതിഫലമുണ്ട്. ആ ഒരു ഇച്ഛയോടുകൂടെ അള്ളാഹു നമ്മെ കാണുന്നുണ്ട്, എൻ്റെ നോമ്പ് അള്ളാഹുവിന് സ്വീകാര്യമാതായിരിക്കണം എന്നൊരു ഉൾവിളി നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവണം. കാരണം അള്ളാഹു അതിന് നൽകുന്നത്, അതുകൊണ്ട് നോമ്പുകാരനായ ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. ഒരു അമലും നിസ്സാരമല്ല. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ പോലും സാധാരണ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നത് പോലെയല്ല. അതാണ് നോമ്പുകാരൻ്റെ പ്രത്യേകത. അവൻ ഖുർആൻ പാരായണം നടത്തിയാൽ അത് സാധാരണ ഖുർആൻ പാരായണമല്ല. അവൻ സ്വതക്ക ചെയ്താൽ അത് സാധാരണത്തെ സ്വതക്കയല്ല. കാരണം അവൻ നോമ്പുകാരനാണ് എന്ന ആ പ്രതിഫലം, അതിൻ്റെ ആ മഹത്വം, അത് വേറിട്ട് തന്നെ നിൽക്കുമെന്ന് അള്ളാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ നോമ്പുകൾക്കൊക്കെ ഇരട്ടി പ്രതിഫലം നൽകുന്ന, കണക്കില്ലാത്ത പ്രതിഫലം നൽകപ്പെടുന്ന മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.